നട്ടുച്ച എന്ന് കേൾക്കാത്തവരുണ്ടായില്ല. നട്ടുച്ച എന്നാൽ പകൽ 12 മണിയാണ് എന്നാണ് മിക്കവരുടെയും ധാരണ. അയ്യോ, അപ്പോൾ പകൽ 12 മണിയല്ലേ നട്ടുച്ച? അല്ല, ഞെട്ടിയില്ലേ? ഞാനും ഇതാദ്യം കേട്ടപ്പോൾ ഞെട്ടി. സൂര്യൻ്റെ ഉച്ചസ്ഥാനം, നിഴൽ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ സമയം കണക്കാക്കിയിരുന്നത്. പണ്ടുള്ളവർ നട്ടുച്ച കണക്കാക്കാനും നിഴലിനെയാണ് ആശ്രയിച്ചിരിക്കുക. നിഴൽ കാൽക്കീഴിലെത്തുന്നതാണ് നട്ടുച്ച. നിഴലില്ലാത്ത സമയമെന്ന് ആലങ്കാരികമായി പറയാം. നട്ടുച്ച പറഞ്ഞ ശേഷം അത് പ്രാദേശികമായി വ്യത്യാസപ്പെടാനുള്ള കാരണവും നമ്മുടെ പ്രദേശം നട്ടുച്ച എങ്ങനെയെന്ന് കണ്ടെത്താമെന്നും പറയാമെന്ന് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുന്നതും നിഴലില്ലാത്തതും ഒരേ ദിവസമല്ല. തലയ്ക്ക് മുകളിൽ സൂര്യനെത്തുന്ന 2 ദിവസങ്ങളും നിഴലില്ലാത്ത 2 ദിവസങ്ങളും വ്യത്യസ്ത ദിവസങ്ങളാണ്. സമരാത്രി ദിനവും നട്ടുച്ചയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. രേഖാംശരേഖയാണ് സമയം നിർണ്ണയിക്കുന്നതിന് ആധാരം. അക്ഷാംശമാണ് നട്ടുച്ചയ്ക്ക് ആധാരം. ഈ ഓരോ പ്രദേശവും ഓരോന്നായിരിക്കും. അതിനെന്തായിരിക്കും കാരണം? ഭൂമിയുടെ ഗോളാകൃതിയും അച്ചുതണ്ടിൻ്റെ 23 ഡിഗ്രി ചരിവും. 76 ഡിഗ്രി രേഖാംശരേഖയാണ് മലപ്പുറത്ത് കൂടി കടന്നു പോകുന്നത്. ഈ രേഖ സൂര്യൻ വർഷത്തിൽ 2 തവണ കൃത്യമായി മുറിച്ചു കടക്കും. ഇവയാണ് വിഷുവത് ദിനങ്ങൾ എന്ന് പറയുന്നത്. അന്ന് രാവും പകലും തുല്യം. നിഴലുണ്ടാകും കേട്ടോ അന്നും. ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും ഓരോ നാളിൽ സൂര്യൻ കിഴക്കൊതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും. ഇതാണ് വിഷുവെന്ന് നേരത്തെ പറഞ്ഞു. ഇവയാണ് സമരാത്രി ദിനങ്ങൾ. ഈ ദിനങ്ങളിലും നട്ടുച്ചയ്ക്ക് നിഴലുണ്ടാവുമെന്നും നേരത്തെ സൂചിപ്പിച്ചു. ഉദയാസ്തമങ്ങൾക്കിടയ്ക്ക് 12 മണിക്കൂർ കൃത്യമായി വരുന്ന 2 ദിവസങ്ങളുണ്ട് നമുക്ക്. മാർച്ച് 21, സെപ്റ്റംബർ 22. മാർച്ച് 21 രാവിലെയും വൈകുന്നേരം 6:34 ഉദയാസ്തമയവും സെപ്റ്റംബർ 22 6:19 ഉദയവും അസ്തമയവും. കലണ്ടറിലെ ഉദയാസ്തമയങ്ങൾ നോക്കി കണക്കുകൂട്ടിയതാണ് ഇത് കേട്ടോ. ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി വടക്കാണ് മലപ്പുറത്തിൻ്റെ സ്ഥാനം. അതിനാൽ ഇത്രയും വ്യത്യാസം അന്നത്തെ നിഴലിലും കാണും. സൂര്യൻ ഇത്രയും ഡിഗ്രി വടക്കു മാറി ഉദിക്കുന്ന നാളിൽ സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നിഴലില്ലാതാകും, അഥവാ തലയുടെ നിഴൽ കാൽക്കീഴിലെത്തും. ഉച്ച സമയത്ത് നിഴലില്ലാകുന്ന ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ നട്ടുച്ച എന്ന പദം കൊണ്ട് ഇവിടെ വീക്ഷിക്കുന്നത്. അയനചലനങ്ങൾ നിരീക്ഷിച്ചാൽ അച്ചുതണ്ടിൻ്റെ ചെരിവും നമുക്ക് മനസ്സിലാക്കാം. ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും ഓരോ ദിവസവും വീതമാണ് നട്ടുച്ച. April 18 മലപ്പുറത്ത്, August 26 ഈ ചിത്രത്തിലെ തെക്കുവടക്കായി നാട്ടിയ രണ്ട് കമ്പുകളും അതിന് മുകളിലും താഴെയുമായി 2 ചരടുകളും കാണാം. ഇനി ഇതിൻ്റെ നിഴൽ നട്ടുച്ചയ്ക്ക് എവിടെ വരുന്നു എന്നാണ് ഏറ്റവും അടിയിൽ. രാവിലെയും വൈകുന്നേരമൊക്കെ 2 നിഴലും കാണും. നട്ടുച്ചയ്ക്ക് ഇത് 2 ഒന്നാകുന്നത് കാണാം. ഇതാണ് ആ പ്രദേശത്തെ നട്ടുച്ച. എല്ലായിടത്തും ഈ നിഴലില്ലാത്ത നട്ടുച്ച ഉണ്ടോ? അയ്യോ, അതുമില്ലേ? ഇല്ല. ഇത് അക്ഷാംശം അനുസരിച്ചായിരിക്കും. നമ്മുടെ രാജ്യത്തിന് ഡൽഹിക്കാർക്ക് നട്ടുച്ചില്ല. എന്താ കാരണം? അവിടെ 28.7 ഡിഗ്രിയാണ് അക്ഷാംശം. മലപ്പുറത്തിൻ്റെ അക്ഷാംശം 10 ഡിഗ്രിയാണെന്ന് പറഞ്ഞല്ലോ. ഭൂമധ്യരേഖയോട് ഡൽഹിയേക്കാൾ അടുത്താണ് നമ്മൾ. ഇനി കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഒരേ സമയത്താണ് നട്ടുച്ച? അല്ല. തിരുവനന്തപുരത്ത് April 11 August 19 മലപ്പുറത്ത് April 18 August 26 കാസർഗോഡോ April 22 August 30 ഇതിനിടയ്ക്ക് ജില്ല ഇതിനിടയ്ക്കുള്ള ജില്ലകൾ ഇത് നോക്കി മനസ്സിലാക്കാം. തെക്കേ അറ്റത്തെയും വടക്കേ അറ്റത്തെയും നടുക്കിലെയും തൽക്കാലം പറഞ്ഞു എന്ന് മാത്രം. ഈ നട്ടുച്ചയുടെ വ്യത്യാസം കണക്ക് കൂട്ടിയാൽ ഭൂമിയുടെ ചുറ്റളവും വ്യാസവും കണ്ടുപിടിക്കാം. മുറ്റത്ത് 1 വടി കുത്തനെ നാട്ടാം. അതിൻ്റെ നിഴലില്ലാതെ ആകുന്ന സമയം കൃത്യമായി മണിക്കൂർ മിനിറ്റ് സെക്കൻഡൊക്കെ പറ്റുകയാണെങ്കിൽ രേഖപ്പെടുത്തി വയ്ക്കാം. 4-5 ജില്ലയ്ക്ക് അപ്പുറമുള്ള ഒരു സുഹൃത്തും ഇതേ സമയത്ത് ഇതേ പരീക്ഷണം നടത്തട്ടെ. 2 പേരും 1 മീറ്റർ നീളമുള്ള വടി ഉപയോഗിച്ചാൽ കണക്കൂട്ട എളുപ്പമായി. നിങ്ങളുടെ വടിക്ക് നിഴലില്ലാത്ത സമയം വന്ന അതേ സമയത്ത് ഉടനെ സുഹൃത്തിനോട് ഫോണിൽ അദ്ദേഹത്തിൻ്റെ വടിയുടെ നിഴലിൻ്റെ നീളം അടയാളപ്പെടുത്തി അളന്ന് അറിയിക്കാൻ പറയാം. 2 പേരും തമ്മിലുള്ള ദൂര വ്യത്യാസവും നിഴലിൻ്റെ കോണളവും എടുക്കുക. മതി, ഇത്രയും മതി. ഭൂമിയുടെ ചുറ്റളവ് റെഡി. BC 276 ജനിച്ച് ജീവിച്ച ഇറാത്തോസ്തനീസ് ഇങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയത്. ഇദ്ദേഹം നിന്നിരുന്നത് സൈന നഗരത്തിൽ. നേരത്തെ ചട്ടം കിട്ടിയതനുസരിച്ച് ഒരു കൂട്ടുകാരനെ ഏകദേശം 750 കിലോമീറ്റർ അകലെയുള്ള അലക്സാണ്ട്രിയയിൽ നിർത്തി. ഇദ്ദേഹം നിന്നിരുന്ന സൈന എന്നിടത്ത് നിഴലില്ലാത്ത സമയത്ത് കൂട്ടുകാരനോട് അലക്സാണ്ട്രിയയിലെ നിഴലിൻ്റെ ഡിഗ്രി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഇത് 7.2 ഡിഗ്രി ആയിരുന്നു. സൈനയിലോ നിഴൽ 0 ഡിഗ്രി. കോളാകൃതിയാണല്ലോ ഭൂമിക്ക്. 360 7.2 കൊണ്ട് ഹരിച്ചു അദ്ദേഹം. ഇത് പൂർണ്ണവൃത്തത്തിൻ്റെ 50ൽ 1 എന്ന് കണ്ടെത്തി. കൂട്ടുകാരനും അദ്ദേഹവും നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ഭൂമിയുടെ ചുറ്റളവിൻ്റെ 50ൽ 1 എന്ന് മനസ്സിലായല്ലോ. ഈ 50 രണ്ട് സ്ഥലവും തമ്മിലുള്ള ദൂരമായ 850 കൊണ്ട് ഗുണിച്ചാലോ 42,500 കിലോമീറ്റർ എന്ന് കിട്ടും. കിലോമീറ്റർ ആക്കിയത് ഇപ്പോൾ സൗകര്യത്തിനാണ്.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് അന്ന് സ്റ്റേഡിയ എന്ന അളവായിരുന്നു, അതാണ് അദ്ദേഹം ഉപയോഗിച്ചത്. 40,008 kilometers ആണ് ഭൂമിയുടെ ചുറ്റളവ് എന്ന് നമുക്കറിയാം. നോക്കൂ, 2000 കൊല്ലം മുമ്പ് ഒരു കമ്പ് ഉപയോഗിച്ച് ഏകദേശം ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ഇദ്ദേഹത്തെ മഹാൻ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാൻ? നട്ടുച്ച ബോധ്യമായാൽ പ്രാദേശിക ഉച്ച എളുപ്പമാകുന്നതിനാണ് അത് അവസാനാക്കിയത്. ഏത് രേഖാംശത്തിലാണോ നമ്മുടെ പ്രദേശം അതനുസരിച്ചാണ് അവിടുത്തെ പ്രാദേശിക ഉച്ച. വടക്കു നോക്കി യന്ത്രം കാണിക്കുന്നത് തെക്കും വടക്കും തന്നെയാണോ നമ്മുടെ തെക്കും വടക്കും? കൃത്യമായ ദിശ അറിയാനും പ്രദേശത്തിൻ്റെ ഉച്ച അറിയാനും നിഴലിനെ ആധാരമാക്കിയ നിരവധി യന്ത്രങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. പ്രഭാതത്തെയും പ്രദോഷത്തെയും കൃത്യമായി രണ്ടായി വേർതിരിക്കുന്ന അതിരുവറമ്പാണ് ഉച്ച. നമ്മുടെ രേഖാംശ രേഖയെ സൂര്യൻ മുറിച്ചു കടക്കുന്ന സമയമാണ് നമ്മുടെ ഉച്ച എന്ന അർത്ഥം. നേരത്തെ പറഞ്ഞു, സൂര്യൻ ഉച്ചസ്ഥാനത്ത് എത്തുന്ന സമയം. കൃത്യമായി ഭൂമധ്യരേഖ പ്രദേശത്ത് ഒഴിച്ച് എല്ലായിടത്തും ഇത് ഉദയാസ്തമയങ്ങളുടെ നേർമധ്യത്തിലല്ല. ഈ ചിത്രം നോക്കൂ, 11:15 അതായത് 11:15 13:15 ഉള്ള കുറ്റിയുടെ നിഴൽ വൃത്തത്തിൽ വന്ന് മുട്ടുന്ന ബിന്ദുക്കൾ ചേർത്ത് ഒരു നേർരേഖ വരയ്ക്കുക. ഈ നേർരേഖയുടെ മധ്യത്തിലുള്ള ബിന്ദുവിൽ നിഴൽ വന്ന് തൊടുന്ന സമയത്താണ് ആ പ്രദേശത്തിന് നട്ടുച്ച. ഈ മധ്യബിന്ദുവിലേക്ക് കുറ്റിയിൽ നിന്ന് വരയ്ക്കുന്ന രേഖയാണ് ആ പ്രദേശത്തിൻ്റെ കൃത്യമായ തെക്ക് വടക്ക്. 7.5 degrees രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എന്നതിനാൽ 11:30 to 12:30 വരെയുള്ള സൂര്യൻ ഉച്ചസ്ഥായിയിൽ എത്തുന്ന പ്രദേശങ്ങളുണ്ട്. ഭൂപടത്തിൽ കിഴക്കേ അറ്റത്ത് കിടക്കുന്ന പ്രദേശത്തിന് 11:30 പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന പ്രദേശത്തിന് 12:30 ആണ് വ്യത്യസ്തമായി കിടക്കുന്നത് ഈ നട്ടുച്ച. ഒരു രാജ്യത്ത് തന്നെ വ്യത്യസ്ത രേഖാംശങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും സമയവും വ്യത്യസ്തവും. എന്നാലോ പരീക്ഷ യാത്ര തുടങ്ങി 100,000 പ്രശ്നങ്ങൾ വന്നപ്പോൾ പരിഹരിക്കണ്ടേ? അതിന് ഓരോ രാജ്യവും ഓരോ സ്റ്റാൻഡേർഡ് ടൈം അംഗീകരിച്ചു. ഇനി എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് നിഴലിന് നമ്മോട് പറയാൻ? നന്ദി.